ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. കഥകൾക്കപ്പുറം ലഹരിയുടെ ഭ്രാന്ത് കയറിയ ഒരു സംഘം യുവാക്കൾ നഗരമധ്യത്തിലെ ഒളിസങ്കേതത്തിൽ നടത്തിയ കൊലപാതകം പരിഷ്കൃത സമൂഹത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. മൃഗീയമായി കൊലപ്പെടുത്തിയ യുവാവിന്റെ ശരീരത്തിലെ മാംസം അറുത്തെടുത്ത പൈശാചികമായ കഥ കേട്ട് കേരളം നടുങ്ങി. പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയ യുവാവിനെ നഗരമധ്യത്തിലെ ഒളിസങ്കേതത്തിൽ 3 മണിക്കൂർ നേരം ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് പോലീസ് അറിയാതെ പോയി? March 12 തലസ്ഥാനത്ത് കൈമനത്ത ദേശീയപാതയ്ക്ക് സമീപമുള്ള കാട് പിടിച്ചു കിടന്ന തോട്ടത്തിൽ ഒരാഘോഷം നടന്നു. അവിടെ ഒത്തുകൂടിയ യുവാക്കളിൽ ഒരുവന്റെ പിറന്നാളാഘോഷം. മറ്റാർക്കും പ്രവേശനമില്ലാത്ത അവരുടേത് മാത്രമായ ലോകം. മദ്യത്തിനൊപ്പം കഞ്ചാവിന്റെ ലഹരി കൂടി ചേർന്നതോടെ ഭ്രാന്തിന്റെയും ഉന്മാദത്തിന്റെയും ലോകത്തെത്തിയിരുന്നു ചെറുപ്പക്കാരുടെ ആ സംഘം. കഴിഞ്ഞ 11 അനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്. ഇവരുടെ ഗാംഗിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ഗാംഗിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് അനീഷ്. ഈ അനീഷിൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് പിറന്നാളുമായി ബന്ധപ്പെട്ടൊരു പാർട്ടി നടത്താനായിട്ട് അയാളുടെ കൂട്ടുകാരെ എല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തി. സാധാരണയായി ഇവർ ഇത്തരത്തിലുള്ള മദ്യവിക്കുന്നതിന് വേണ്ടി സംഘടിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കൈമനം പി ആൻ ടിയുടെ ഒരു നിറവൻകരയുള്ള ഒരു ഒഴിഞ്ഞ ഒരു കാട് നിറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും ഒത്തുകൂടി 10-13 ചെറുപ്പക്കാർ അവിടെ ഒത്തുകൂടി മദ്യപാനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ലഹരിയും കഞ്ചാവും അതോടൊപ്പം ഉപയോഗിച്ചു. സിരകളിൽ അലിഞ്ഞു ചേർന്ന ലഹരിയിൽ അവർ എല്ലാം മറന്നു. ഒരുവൻ നിലത്ത് കിടന്ന് ഉരുണ്ട് കരിയിലകൾ വാരി ദേഹത്തണിഞ്ഞു. പാട്ടും പൊട്ടിച്ചിരികളും ഉയർന്നു. ആ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ ഒരു സുഹൃത്ത് മൊബൈലിൽ പകർത്തി. ഇതിനിടെ മറ്റൊരു വിഷയം അവിടെ ചർച്ചയായി. കൊഞ്ചിറവിള ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ പരിക്കുപറ്റിയ ഒരുവൻ അതിന് പകരം വീട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചു. ലഹരിയിൽ മത്തരായ ആ സംഘം ഒരു പ്രതികാരത്തിന് തയ്യാറെടുത്തു. പിന്നെ കേരളം കണ്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ പൈശാചികമായ കഥകളായിരുന്നു. ഈ മദ്യപാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടികിട്ടിയ ചെറുപ്പക്കാർ രണ്ടുപേരും ഇവരോടൊപ്പം ഉണ്ട്. അതുമാത്രവുമല്ല, അതിലൊരു ചെറുപ്പക്കാരൻ്റെ 2 ഈ മദ്യസൽക്കാരത്തിൽ കൂടെ ഉണ്ട്. അവിടെ വെച്ച് ഈ അടികിട്ടിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരം ഉണ്ടായി. അവർ അതിനെക്കുറിച്ച് ഉള്ള ആ ഒരു സംസാരം ടോക്ക് അവിടെ വന്നു. അപ്പോൾ അതിനുശേഷം മദ്യലഹരിയിൽ ഈ മറുഭാഗത്തുള്ള ഏതെങ്കിലും ഒരാളെ അവർ എടുക്കണമെന്നും അതിനുശേഷം അയാളെ കൈകാര്യം ചെയ്യണമെന്നും ഉള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനന്തു എന്ന ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും വൈകുന്നേരം 4:30 കുഞ്ചിറവിള നിന്നും അരശുമ്പൂട് വഴി വരാറുണ്ടെന്ന് ഉള്ള ഒരു വിവരം, അതിൽ ഉൾപ്പെട്ട ഒരാൾ തന്നെ ഇയാളോട് ഈ സംഘത്തിനോട് പറയുകയാണ്. തങ്ങൾക്ക് പറ്റിയ ശത്രുപക്ഷത്തെ ഒരു ഇരയെ തേടി ഒരു സംഘം പുറപ്പെട്ടു. അപ്പോൾ സമയം 4 അവർ ലക്ഷ്യസ്ഥാനത്ത് പതുങ്ങി നിന്നു. ഇതിനിടെ വെറും 20 മാത്രം പ്രായമുള്ള ഒരു യുവാവ് കൈമനത്തുള്ള ബേക്കറിക്ക് സമീപം ബൈക്കിൽ വന്നിറങ്ങി. അവനെ തിരിച്ചറിഞ്ഞ ഒരാൾ സന്ദേശം നൽകി. ആ യുവാവ് ബൈക്ക് റോഡിൽ വെച്ച ശേഷം തൊട്ടടുത്തുള്ള ബേക്കറിയിലേക്ക് കയറി. പെട്ടെന്ന് 2 സംഘം ആ യുവാവിനെ പിടികൂടി മർദ്ദിച്ച ശേഷം തങ്ങൾ വന്ന ബൈക്കിൽ നിർബന്ധിച്ച് കയറ്റി പാഞ്ഞുപോയി.
ഈ സമയം യുവാവിന്റെ ബൈക്കുമെടുത്ത് മറ്റു രണ്ടുപേർ കൂടെ പോയി. എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയും മുമ്പ് സംഘം സ്ഥലം വിട്ടു. രണ്ടുപേര് ഇവരോടൊപ്പം ചേരുകയും അതിലൊരു ആൾക്ക് ഈ വരുന്ന അനന്തുവിനെ നേരിട്ടറിയുകയും ചെയ്യും. അപ്പോൾ അയാൾ ഇയാളെ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അനന്തു ബൈക്കിൽ കൊഞ്ചറവിളയിൽ നിന്ന് വന്നു. അവിടെയുള്ള അടുത്തുള്ള സമീപത്തുള്ള ഒരു ബേക്കറി കടയിൽ കയറി. അപ്പോൾ ഈ സമയം അതിലുണ്ടായിരുന്ന ഒരാൾ സംഘത്തിലുള്ള വിഷ്ണു എന്ന ഒരു ആളോട്, ഇതാണ് അനന്തു, ഇയാളെ മറ്റേ അന്നത്തെ സംഭവത്തിൽ മുന്നിട്ട് നിന്നിരുന്ന ആളാണ്, അടിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന ആളാണ് എന്ന് കാണിച്ചു കൊടുത്തു. ഉടൻ തന്നെ വിഷ്ണു അവിടെ നിന്നും ഈ നിറങ്കരയുള്ള കുറ്റിക്കാട്ടിൽ തമ്പടിച്ചിരുന്ന സംഘത്തെ വിവരം അറിയിക്കുകയും അവിടെ നിന്ന് രണ്ട് പേർ, ഒരു ബാലു എന്ന് വിളിക്കുന്ന കിരൺ കൃഷ്ണൻ, അതുപോലെ തന്നെ ഹരി എന്ന് പറയുന്ന രണ്ട് പേര് ബൈക്കിൽ ഉടൻ തന്നെ അവിടെ എത്തി. ഈ ബൈക്കിൽ ബേക്കറിയുടെ അടുത്ത് എത്തിയ ഉടൻ തന്നെ വിഷ്ണു അനന്തുവിനെ സമീപിക്കുകയും അയാളുടെ ചെകിടത്തടിച്ചതിന് ശേഷം വന്ന ബൈക്കിൻ്റെ എൻ്റെ നടുക്ക് പിടിച്ചു കയറ്റുകയും ചെയ്തു. പിടിച്ചു കയറ്റി രണ്ടുപേരും ഇടയിൽ നടുക്ക് പിടിച്ചു കയറ്റി ഇയാൾ ഇവർ നീറമൺകര ഭാഗത്തേക്ക് ഓടിച്ചു. തൊട്ടുപുറകെ വിഷ്ണു അനന്തു വന്ന ബൈക്ക് എടുത്തുകൊണ്ട് ഈ കുറ്റിക്കാട്ടിലേക്ക്. ലഹരി സംഘം പിടിച്ചുകൊണ്ടുപോയ യുവാവിനെ പിന്നെ ആരും കണ്ടില്ല. അവൻ്റെ വീട്ടുകാരും സുഹൃത്തുക്കളും അന്വേഷണം തുടങ്ങി. കരമന സ്വദേശിയായ അനന്തു ഗിരീഷ് എന്ന യുവാവിനെയാണ് കാണാതായത്. ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. 12-ാം തീയതി രാത്രി വൈകുന്നേരം 4 മണിക്കാണ്, 4.5 മണി സമയത്തോടാണ് അവനെ കാണാതാവുന്നത്. കാണാതായപ്പം തന്നെ 4.5 മണി ആയപ്പം തന്നെ ഒരു 10-15 മിനിറ്റിനകത്ത് ഇവൻ്റെ വലിയച്ഛൻ്റെ മകൻ പോയി സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പോൾ അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് തിരിച്ച് 5.5 മണി സമയമായപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു കാണുന്നില്ലെന്ന്. 5.5 മണി സമയത്തോടുകൂടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അവർ അന്വേഷിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ രാത്രി ഫുള്ളാ കഴിഞ്ഞിട്ടും ആളെ കിട്ടിയില്ല. അന്ന് രാത്രി മുഴുവൻ മാതാപിതാക്കളും സുഹൃത്തുക്കളും കാത്തിരുന്നിട്ടും അവൻ വന്നില്ല. പിറ്റേന്ന് പുലർച്ചെ അവൻ്റെ സുഹൃത്തുക്കൾ അനന്തുവിനെ അന്വേഷിച്ചിറങ്ങി. ഇതിനിടെ അനന്തുവിൻ്റെ ബൈക്ക് ദേശീയപാതയോരത്തായി അവർ കണ്ടെത്തി. ബോഡിയെ കണ്ടത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കൂട്ടുകാർ തന്നെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇവൻ്റെ ബൈക്ക് കണ്ടു. ആ ബൈക്കിന് പേപ്പറിലില്ലെന്നാണ് ഞാൻ അറിയണത്, പേപ്പറിലില്ലെന്ന് അറിയണത്. ആ ബൈക്ക് ഇവിടെ ഭയങ്കര ഓട്ടമാണ്, ഈ റോഡുകൾ ഓട്ടമാണ്, എൻ്റെ വീട്ടിൽ എപ്പോഴും ഓടുക വണ്ടി. അങ്ങനെ അയൽവാസി വിലക്കി, വളരെ സുഖമല്ല കിടക്കുകയാണ് ബൈക്ക് ഓട്ടിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും പിന്നെ ആ ബൈക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ബൈക്കിന് ട്രേസ് ചെയ്ത് ഈ പയ്യന്മാർ പോയിരിക്കുന്നത്. അധികം അകലെ അല്ലാത്ത കാടുപിടിച്ച് കിടന്ന ആ ഒളിസങ്കേതത്തിലേക്ക് പ്രവേശിച്ചവർ നടക്കുന്ന ആ കാഴ്ച കണ്ട് പകച്ചുപോയി. കരിയിലകൾക്കിടയിൽ മൃഗീയമായി കൊല്ലപ്പെട്ട നിലയിൽ അനന്തുവിൻ്റെ മൃതദേഹം. ആ കാഴ്ച ആർക്കും കണ്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഒരു 11 മണി തൊട്ടാണ് ഒരു മീഡിയ എന്നാണ് എന്നെ വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ഈ കുട്ടിയുടെ ബോഡി പാപ്പനംകോട് ഒന്ന് കിട്ടി. അങ്ങനെയാണ് ഞാൻ ആ സ്പോട്ടിൽ അവിടെ പാപ്പനംകോട് എത്തുന്നത്. ഞാൻ ആ അറിഞ്ഞ സമയത്ത് തന്നെ പുള്ളിയുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഇപ്പം നിങ്ങളോട് സംസാരിച്ച വിനോദേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ ശരിയാണെന്ന് അറിഞ്ഞ് അങ്ങനെയാണ് ഞാൻ അവിടെ എത്തുന്നത്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ, അവിടെ പോയി അത് കണ്ടപ്പോൾ, ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തക ജനപ്രതിനിധികൾ ഇങ്ങനെയുള്ള സൂയിസൈഡ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പോവേണ്ടി വരാറുണ്ട്. പക്ഷേ ഇത് കണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പോലും, എന്നെ സംബന്ധിച്ച് സംസാരിക്കാൻ പോലും പറ്റാത്ത ആ ഒരു കണ്ടീഷനിൽ നമ്മളായിപ്പോയി. ആ കുട്ടിയുടെ ബോഡി കണ്ടിട്ട് എനിക്കറിയാമെന്നുള്ളതാണ് അനന്തുവിനെ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. പ്രാഥമിക പരിശോധനയിൽ തന്നെ ആ കൊലപാതക രീതി പോലീസിനെയും ഞെട്ടിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ പോലീസ് സാന്നിധ്യമുള്ള തലസ്ഥാന നഗരത്തിൽ ദേശീയ പാതയോരത്തെ ആ ഒളിസങ്കേതം പോലീസിനും അജ്ഞാതമായിരുന്നു. കൈമനത്ത് ബജാജിന്റെ കമ്പനിയുടെയും BSNL-ന്റെയും ബാക്ക് സ്ഥലമുണ്ട്. ഞാൻ കണ്ട സ്ഥലമാണ്, ഞങ്ങളുടെ സ്ഥലമാണത്. ഞാൻ അവിടെ ജോലി ചെയ്താണ്, ഞാൻ അവിടെ ജോലി ചെയ്താണ്, കൈമനത്തിന്റെ മൂന്ന് ജോലി ചെയ്താണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ നിന്നിട്ട് ആരും പോകില്ല, കാടും പിടിച്ച് അവിടെ പാമ്പ് നിങ്ങൾ പറയുന്നത് ഇഴയച്ചെന്തിനൊക്കെ ഉണ്ട്, അങ്ങോട്ട് ആരും ശ്രദ്ധിക്കാറുമില്ല. അവിടെ അതിൻ്റെ അപ്പുറം VIP ഏരിയയാണ്. അപ്പോൾ ഇവർക്ക് അവിടെ എന്തും വിളയാണ്. പിന്നെ ആ നാട്ടിൽ പറയാൻ നോക്കില്ല, പറഞ്ഞ ഇപ്പോഴാണ് ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല. അവിടെ ആഗ്രഹമൊന്നും മിണ്ടില്ല. ഈ സംഭവം വന്നപ്പോഴും സ്ഥലം വരെ പോലീസ് കാണുന്നത്, ഈ സ്ഥലം വരെ പോലീസ് അറിഞ്ഞുകൂടാ.
കരിമണ സ്റ്റേഷൻ പാർട്ടി കയറിഞ്ഞൂടാ, പോർട്ടിന് അറിഞ്ഞൂടാ, ആക്കും അറിഞ്ഞിട്ടല്ലോ. പിന്നെ ആ അവയവർക്ക് സ്ഥിരം താവളമാണ്, അവിടെ തന്നെ കൊണ്ടുപോയി അവനത് കാര്യം ചെയ്തു. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസ് ആ യുവാവിന്റെ ശരീരത്തെ പരിക്കുകളും മുറിവുകളും കണ്ട് ഭയന്നു. മൃഗീയമായി മർദ്ദിച്ചും കൈകാൽ ഞരമ്പുകൾ മുറിച്ചും കരിക്കും തടിയും ഉപയോഗിച്ച് തല അടിച്ചു തകർത്തും ഇത്തിരി പോന്ന ഒരു യുവാവിനെ കൊന്നിട്ടിരിക്കുന്നു. അതിലേറെ ഞെട്ടിക്കുന്നതായിരുന്നു മറ്റൊരു കാഴ്ച. മൂർച്ചയുള്ള ഏതോ ആയുധം കൊണ്ട് മൃതദേഹത്തിന്റെ കൈയിലെ മാംസം അറുത്തെടുത്തിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ ആകമാനം ഏറ്റിട്ടുള്ള മുറിവുകളാണ്, നിരവധി മുറിവുകൾ ശരീരത്തിൽ, ചതവും അതുപോലെ തന്നെ തുറന്ന മുറിവും കീറിയ മുറിവും, അതായത് കത്തി ഉപയോഗിച്ചുള്ളതും കുപ്പി ഗ്ലാസ് ഉപയോഗിച്ചുള്ളതും അതുപോലെ വളരെ ശക്തമായ ബ്ലണ്ട് ഫോഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഇഞ്ചുറീസാണ് ബോഡിയിൽ മുഴുവനുള്ളതെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ലഹരിയുടെ പിടിയിലമർന്ന് മാംസഭോജികളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ പ്രാകൃതമായ കൊലപാതകം നടത്തിയ ആ സംഘം എവിടെ മറഞ്ഞു? ആ കൊലപാതക വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ഇങ്ങനെ ഒരു കൊലപാതകം എന്ന് സത്യത്തിൽ നാട് മുഴുവൻ ഞെട്ടിപ്പോയി എന്ന് പറയുന്നത് തന്നെയാണ്. അതിൻ്റെ ആ ഒരു വിറങ്ങലിപ്പിൽ നിന്ന് ഇപ്പോഴും നാട് വിമുക്തമായിട്ടില്ല. 20 വയസ്സായ ഒരു പയ്യനെ ഇത്രയും മൃഗീയമായി കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊന്ന കൊലപാതകളുടെ മാനസികാവസ്ഥ, അതും വളരെ പ്രായം കുറവുള്ള കുട്ടികളാണ്. ലഹരി സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് കൊലപാതക കാരണം എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ ചാക്ക ITI വിദ്യാർത്ഥിയായിരുന്ന അനന്തു അത്തരം കേസുകളിൽ ഒന്നും ഉൾപ്പെട്ടിരുന്നില്ല. സമൂഹത്തെ ഞെട്ടിച്ച അരും കൊല നടത്തിയ ലഹരി സംഘത്തെ തേടി പോലീസ് വേട്ടയാരംഭിച്ചു. അനന്തുവിന്റെ മൃതദേഹത്തിനടുത്തു നിന്ന് മദ്യക്കുപ്പികളും സിറിഞ്ചുകളും കണ്ടെത്തിയിരുന്നു. പോലീസ് പ്രതികൾക്കായി വല വീശുന്നതിനിടയിൽ ഒരു വീഡിയോ ദൃശ്യം പുറത്തുവന്നു. അനന്തു കൊല്ലപ്പെട്ട സ്ഥലത്ത് നേരത്തെ നടന്ന പിറന്നാൾ ആഘോഷത്തിന്റെ ദൃശ്യങ്ങളായിരുന്നു അത്. ആ ദൃശ്യങ്ങൾ കണ്ടവർ കൊലപാതകങ്ങളുടെ രൂപഭാവങ്ങൾ കണ്ടു നടങ്ങി. പഴുതടച്ചുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ ആ കൊലപാതകം നടത്തിയ പ്രതികൾ ഓരോരുത്തരായി പിടിയിലായി. അവർ കുറ്റബോധമൊട്ടുമില്ലാതെ കൊലപാതക രീതികൾ ഏറ്റുപറഞ്ഞപ്പോൾ പോലീസും അത്ഭുതപ്പെട്ടു. വീഡിയോയിൽ എന്ത് ആഹ്ലാദചിത്രമായിട്ട് അവർ ബർത്ത്ഡേ ആഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് അനന്തുവിനെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം, പോലീസ് പിടിക്കുമെന്നും. പക്ഷെ അതൊന്നും എന്ത് വന്നാലും ഞങ്ങൾക്ക് അതൊന്നും ഒരു ഇതുമില്ല എന്നുള്ള ആ ഒരു മനോധൈര്യത്തോടെ പിറ്റേ ദിവസം പ്രതികൾ അവിടെ കൊണ്ടുവന്നപ്പോഴും അവർ നിന്നതും അതേ ധൈര്യത്തോടെയായിരുന്നു, എന്ത് വന്നാലും ഞങ്ങൾക്ക് ഒരു വിഷയം ഇല്ല എന്നുള്ളത്. സംഭവം നടന്ന 2 ദിവസത്തിനുള്ളിൽ തന്നെ 13 പ്രതികളെ നമുക്ക് കസ്റ്റഡി എടുക്കാൻ സാധിച്ചു, അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. 13 പ്രതികളെ, ഇതിനകത്ത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 9 പ്രതികളെയും, ഗൂഢാലോചനയിൽ പങ്കെടുത്തതും അതുപോലെ തന്നെ ഈ പ്രതികൾക്ക് അനന്തുവിനെ കാട്ടിക്കൊടുക്കുകയും അതിനൊത്താശ ചെയ്യുകയും ചെയ്തു കൊടുത്ത പ്രതിയും ഉൾപ്പെടെ 13 പ്രതികളെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. തെളിവെടുപ്പിന് പോയപ്പോൾ ജനങ്ങളും മീഡിയസും എല്ലാം കണ്ടതല്ലേ, വളരെ കൂളായിട്ട് വളരെ ബോൾഡായിട്ടാണ് അവർ കൃത്യം നടത്തിയ രീതിയും കൃത്യം നടത്തിയ സ്ഥലവും ഒക്കെ കാണിച്ചു തന്നതും. അതുപോലെ തന്നെ കൃത്യത്തിന് ശേഷം കൊല്ലപ്പെട്ട അനന്തു ധരിച്ചിരുന്ന ടീഷർട്ട് കൊണ്ട് കത്തിച്ചു കളഞ്ഞ സ്ഥലവും അവർ പോയ സ്ഥലവുമൊക്കെ കാണിച്ചു തന്നത് വളരെ ബോൾഡായിട്ടും വളരെ കൂളായിട്ടുമാണ് കാണിച്ചു തന്നത്. തട്ടിക്കൊണ്ടുവന്ന ആ യുവാവിനെ 10-ൽ അധികം വരുന്ന സംഘം ഏകദേശം 3 മണിക്കൂറോളം ക്രൂരമായി വിചാരണ ചെയ്തു അത്രേ. കയ്യിൽ കിട്ടിയതെല്ലാം അവന് നേരെ പ്രയോഗിച്ചു. അവന്റെ ആർത്തനാദങ്ങളൊന്നും പുറം ലോകം കേട്ടില്ല. ലഹരിയുടെ പിടിയിലമർന്ന ആ സംഘത്തിന് ഇരയുടെ നിലവിളി പോലും ഒരുതരം ആവേശമുണ്ടാക്കി. അനന്തു രക്തം വാർന്നു പിടയുന്ന രംഗങ്ങൾ അവരിൽ ചിലർ പകർത്തുകയും ചെയ്തു. 10 പേരും കൂടി ചേർന്ന് തന്നെയാണ് ചെയ്തത്. ഗ്രൂപ്പായിട്ട് തന്നെയാണ് അവരെ അയാളെ ആക്രമിക്കുന്നത്. അതായത് ഇവർ എല്ലാവരും മദ്യലഹരിയിലായിരുന്നു. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പായിട്ട് ഇയാളെ മൃഗീയമായി ഉപദ്രവിക്കുകയായിരുന്നു. ദേവോദന കല്ലും അതുപോലെ തന്നെ കരിക്ക് കമ്പ് ഇത് മുടി പിടിച്ച് ചുവരിലിടിക്കുക,
ഇങ്ങനെ ഓരോരുത്തരും ഓരോ കൃത്യങ്ങൾ ചെയ്തു. അവസാനം ഇയാളുടെ കൈഞ്ഞരം പറക്കുന്നത് വിഷ്ണുവാണ്. കമ്പും തടിയും കൊണ്ട് പേപ്പട്ടിയെ തല്ലും പോലെ അവന്റെ തലയോട്ടി തകർത്തു. അതിലൊരുവൻ മൃഗീയതയുടെ എല്ലാ പരിധികളും ലംഘിച്ചു. തന്റെ കൈവശം എപ്പോഴും കരുതാറുള്ള മൂർച്ചയുള്ള കത്തി അവൻ പുറത്തെടുത്തു. ഫ്ലെക്സ് ബോർഡുകൾ മുറിക്കുന്ന ആ കത്തി കൊണ്ട് അനന്തുവിന്റെ കൈകാലുകളിലെ ഞരമ്പ് സഹിതം മാംസം മുറിച്ചെടുത്തു. അവന്റെ പിടച്ചിലെല്ലാം അവർക്ക് ഹരമായിരുന്നു. അവസാനം മൃതപ്രായനായി കിടന്ന ഈ ചെറുപ്പക്കാരൻ്റെ കൈകൾ, കൈകളുടെ ഞരമ്പ്, ഇതിലൊരു ഒരു ചെറുപ്പക്കാരൻ ഫ്ലെക്സ് ബോർഡിൻ്റെ ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാരനായിരുന്നു. ഫ്ലെക്സ് ബോർഡ് അതിൻ്റെ പണിക്ക് പോകുന്ന ചെറുപ്പം. അപ്പോൾ അയാളുടെ കൈവശം ഈ ഫ്ലെക്സ് ബോർഡ് കട്ട് ചെയ്യുന്നതിന് വേണ്ടി വളരെ മൂർച്ചയുള്ള ഒരു കത്തി എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കത്തി അനുജൻ്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠൻ വാങ്ങി ഈ അനന്തുവിൻ്റെ രണ്ട് കൈകളുടെയും ഞരമ്പുകൾ അറുത്ത് ആണ് ഇയാളെ കൊലപ്പെടുത്തുന്നത്. കൃത്യത്തിന് ശേഷം സംഘം സ്ഥലത്തു നിന്നും പോയെങ്കിലും അനന്തു മരിച്ചോ എന്ന് ഉറപ്പിക്കാൻ വീണ്ടും എത്തി ഒന്നുകൂടി പരിശോധിച്ചു. അനന്തുവിന്റെ മരണം ഉറപ്പിച്ചു പോയതിൽ ഒരു സംഘം നഗരത്തിലെ ഒരു കുന്നിൻ മുകളിൽ രാത്രി 2 മണിവരെ തങ്ങിയത്രേ. കൊലപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്നും ഈ പ്രതികൾ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ച് ഏകദേശം ഒരു 100-200 മീറ്റർ പോയി കഴിഞ്ഞപ്പോൾ അതിൽ 1-2 പേർക്ക് സംശയം, ഇയാൾ മരിച്ചോ ഇല്ലയോ. അങ്ങനെ ആ 2 പേര് തിരികെ വന്ന് മരിച്ചോ എന്ന് മരണം ഉറപ്പു വരുത്തിയിട്ടാണ് വീണ്ടും ഇവർ അവിടെ നിന്നും പോകുന്നത്, സംഭവ സ്ഥലത്തു നിന്നും പോകുന്നത്. കൃത്യം നടത്തിയ 13-അംഗ സംഘത്തിലെ 5 പേരെ 48 മണിക്കൂറിനുള്ളിൽ പോലീസ് പിടികൂടി. ബാക്കിയുള്ളവരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. കൊലപാതകികളെല്ലാം 25 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവർ. ഇവരെല്ലാവരും ആ സമയത്ത് ലഹരിയിലായിരുന്നു. ലഹരി ഉപയോഗിക്കാത്ത ആരും തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഒരാൾ, റോഷൻ എന്ന് പറയുന്ന ഒരു പ്രതി മാത്രമേ ലഹരി ഉപയോഗിക്കാതിരുന്നുള്ളൂ. ഈ പ്രതികൾക്ക് അതിലുണ്ടായിരുന്ന കുഞ്ഞുവാവ എന്ന് പറയുന്ന അടി കിട്ടിയ ഒരു പ്രതിക്ക് മാത്രമേ ഇയാളെ കണ്ടാലറിയാവൂ. ഇവരിൽ ഭൂരിഭാഗം ആളുകളും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കഞ്ചാവും അതുപോലെ തന്നെ മദ്യവും ഉപയോഗിച്ചു തുടങ്ങിയ ആളുകളാണ്. ഇവരുടെ ഒരു ആവറേജ് ഏജ് 23 ആണ്. 23 വയസ്സാണ് ഇവരുടെ ആവറേജ് ഏജ്. ലഹരി ഉപയോഗിക്കാനും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി സംഘം പതിവായി ഒത്തുകൂടുന്ന സങ്കേതമായിരുന്നു അത്. അവിടെ വെച്ചായിരുന്നു ആഘോഷവും കൊലപാതകവും എല്ലാം. സംഭവം നടന്നത് നീറമങ്കര BSNL ഓഫീസിൻ്റെ 10-20 വരുന്ന ഏക്കർ സ്ഥലത്ത് നകത്ത് പണ്ടെന്തോ അവിടെ പന്നിക്കൂടോ അങ്ങനെ എന്തൊക്കെ കക്ക നീറ്റൽ കേന്ദ്രമാണ്, അങ്ങനെ എന്തായി നടത്തുന്ന സ്ഥലമാണ് അവിടെ. ഇപ്പോൾ ഒരു ഈ ലഹരി മാഫിയയുടെ ഒരു വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നേരത്തെയും ഒക്കെ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവൻ പലരെയും അവിടെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, അവരെ അവിടെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ തന്നെ. ഉത്സവ സമയത്തെ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. എങ്കിലും ഇവർ തമ്മിൽ മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്രേ. ക്രൂരമായി കൊലപാതകം നടത്തിയാൽ ശത്രുക്കൾ തങ്ങളെ എന്നും ഭയപ്പെടും എന്ന ചിന്തയിലാണ് അനന്തുവിനോട് സംഘം പകപോക്കിയത്. ഈ സംഘത്തിലുള്ള ഒട്ടുമുക്കാൽ ആളുകളും ചെണ്ടമേളത്തിന് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരോടൊപ്പം തന്നെ അരശുമുട്ടിലുള്ള ഇവരുടെ സുഹൃത്തുക്കളായ മറ്റ് ചില 1-2 ചെറുപ്പക്കാരും കൂടി അവിടെ വന്നു അവരോട് വിവരം പറഞ്ഞു. ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവനെ എടുത്തുകൊണ്ട് പോകണം, എടുത്തുകൊണ്ട് പോയി അവനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ്, കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അവനെ അവിടെ നിന്ന് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി അവർക്ക് നല്ല ഒരു മെസ്സേജ്, ഇനി മേലാൽ ആരെയും ഉപദ്രവിക്കരുത്, അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കണം എന്ന രീതിയിൽ അവനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ ആണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ഈ മറ്റു സുഹൃത്തുക്കളോട് പറഞ്ഞു. സ്വാഭാവികമായും ഈ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസ് എല്ലായിടവും ഉണ്ടാവാറുണ്ട്. അത് പിന്നെ ഉത്സവം കഴിയുമ്പോൾ അതെല്ലാം മാറിപ്പോവാറുണ്ട്. പക്ഷേ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇത്രയും നീചമായിട്ടുള്ള ഒരു പ്രവൃത്തി ഞങ്ങളുടെ കേട്ട് കഴിവിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ്.
മരിച്ച് ചൂടാറും മുമ്പ് മൃതദേഹത്തിൽ നിന്ന് മാംസം അറുത്തെടുത്ത് ആനന്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ലഹരിക്ക് അടിമകളായ കൊലപാതകികൾ. എന്തായാലും ഒരാളിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരു കുത്തിരി കൊല്ലാം, പക്ഷെ അവനെ 3 മണിക്കൂർ ദാരുണമായിട്ട് അവനത് ചെയ്തതിന് ഈ 13 പേരും ജീവരന്തം അനുഭവിച്ചിട്ടുണ്ടാവണം. കാരണം ഒരു എനിക്കൊരു മോനുണ്ട്, എനിക്ക് 20 വയസ്സ് പ്രായമാണ്. അവനെ കൊണ്ട് ചെയ്യുമ്പോഴുള്ള അവസ്ഥ അറക്കും തോറും വേരുകൾ പടരുന്ന ലഹരി മാഫിയ സംഘം ആരുടെ തണലിലാണ് ഇത്രമാത്രം അഴിഞ്ഞാടുന്നത്? രാഷ്ട്രീയ വേഷം ധരിച്ചവർ സംരക്ഷകരായി പിന്നിലുണ്ടെന്ന തോന്നലാണ് ഈ സംഘങ്ങളുടെ ശക്തി. അനന്തു ഇപ്പൊ പഠിത്തം കഴിഞ്ഞിട്ട് വെളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടും വിസയും എല്ലാം ശരിയായി ഒരു മാസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അനന്തു ഇതിൽ നിന്നെല്ലാം നല്ലൊരു രീതിയിലോട്ട് മാറാനുള്ള ഒരു ഇതായിരുന്നു. അതിന് വേണ്ടിയിട്ട് റെസ്യൂം തയ്യാറാക്കിയിട്ട് കരമന പോയിട്ട് വന്നപ്പോഴാണ് ഈ ഇഷ്യൂ നടന്നത്. ഇത് നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു പ്രവണതയാണ്, ചെറുപ്പക്കാരിലുള്ള ഈ അമിതമായ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. കഞ്ചാവായാലും അതുപോലെ തന്നെ മറ്റ് സിന്തറ്റിക് ഡ്രഗ്സ് ആയാലും അതൊക്കെ വളരെ ധാരാളം ഉപയോഗിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പക്ഷേ വളരെ ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ, അതായത് ഹൈസ്കൂൾ UP തലം മുതൽ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ് നമ്മളെ ഒക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം. അപ്പോൾ അതിനെ തടയിടുന്നതിന് വേണ്ടി വളരെ ശക്തമായ നടപടികൾ, ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള നടപടികൾ, അതുപോലെ തന്നെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്തു നിന്ന് ഒരു ഡബിൾ എഡ്ജ്ഡ് വെപ്പൺ പോലെയുള്ള ഡബിൾ എഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു പ്രക്രിയ തന്നെ നടത്തണം. ലഹരിയുടെ നിഗൂഢമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന യുവാക്കൾ പകയും പ്രതികാരവും തീർക്കാൻ ക്രൂരതയുടെ പുതിയ വഴികൾ തേടുമ്പോൾ ഭയന്ന് പിന്മാറുകയാണ് സമൂഹം. കഥകൾക്കപ്പുറം എന്ന പരിപാടിയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം സൂര്യ TV, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫ്ലോർ, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, കാക്കനാട് PO, കൊച്ചി 6820211. ഇമെയിൽ kathakalkkappuram@sunnetwork.in.